ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 75 Tech. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡിപുരത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. 2019 ഞാൻ ഈ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നത്. നമ്മുടെ ഈ ഒരു ചാനലിൽ ട്രാവലിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു വീഡിയോയിൽ നിന്നായിരുന്നു. അതിനു മുമ്പ് നമ്മൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ചാനൽ അന്ന് തൊട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയായിരിക്കാം, ഞാൻ അന്ന് ഓണത്തിൻ്റെ സമയത്തായിരുന്നു പോയിരുന്നത്. അപ്പോൾ വളരെയധികം തിരക്കായിരുന്നു ആ ടൈമിലെല്ലാം. പോകുമ്പോഴെല്ലാം ഒരുപാട് ആളുകളും വണ്ടികളുമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടത്തില്ല അവിടെ എവിടെ പോയാലും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ ട്രിപ്പ് അതുപോലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കാരണം നമ്മൾ നേരത്തെയാണ് പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് എപ്പോൾ തമിഴ്നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാലും വളരെയധികം സന്തോഷമായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി മനോഹരമായിട്ടുള്ള വഴികളാണ്, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ വണ്ടി കുറച്ചു നേരം നിർത്തി അവിടെ ഇറങ്ങി ആസ്വദിക്കാൻ തോന്നും, അതുപോലുള്ള രീതിയിലുള്ള സ്ഥലങ്ങളാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ തമിഴ്നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാലും ഞാൻ വളരെയധികം ഹാപ്പി ആയിരിക്കും. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുന്നു. നമ്മുടെ വണ്ടിയിൽ ശിക്കാരി ശംഭു എന്ന പടത്തിലെ മഴ എന്ന് പറഞ്ഞ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ ടൈമിങ്ങിൽ തന്നെ മഴയും വന്നു. അത് നല്ലൊരു ടൈമിങ്ങിലായിരുന്നു. ആ പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഞാൻ വളരെയധികം ആസ്വദിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. നിങ്ങൾക്കത് കാണാൻ കഴിയും. ഞാൻ ഇവിടെ വരുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, ഈ നെൽപ്പാടങ്ങളിലൂടെയുള്ള യാത്ര എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഈ റോഡിന് ഇരുവശവും നെൽപ്പാടങ്ങളാണ്. നെൽകർഷകർ കൃഷി ചെയ്യുന്നത് അവിടെ കാണാൻ കഴിയും. ഇവിടെ മഴയും കൂടി പെയ്തപ്പോൾ വല്ലാത്തൊരു ഫീല് തന്നെയാണ്. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്കൈ വന്നിട്ട് ഡാർക്കായിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ നല്ല മനോഹരമുണ്ട് സ്കൈ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ റോഡിൽ പശുക്കളൊക്കെ നിൽക്കുന്നത് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഇവിടെ വന്നാലാണ് കാണാൻ കഴിയുന്നത് കൂടുതലായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നാൽ കൂടുതലായിട്ട് കാണാൻ കഴിയുന്ന വേറൊരു കാഴ്ചയാണ് നമ്മുടെ കാറ്റാടി യന്ത്രങ്ങൾ. അതും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഫൈനലി നമ്മൾ സുന്ദരപാണ്ഡിപുരത്ത് എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വരണ്ട് കിടക്കുന്ന ഒരു എന്താ പറയുക, ഒരു 6-ൻ്റെ ഒരു ഭാഗമാണ് അവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ അതിലൂടെ നടന്ന് മുകളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയിലേക്ക്. നിങ്ങളും ഞാനും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ നടന്ന് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫൈനലി നമ്മൾ സൂര്യകാന്തി പൂക്കൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നുള്ളൂ. ഇതൊരാളുടെ ഏരിയയാണ്, എന്ന് വെച്ചാൽ അവരുടെ സ്ഥലമാണ്. നമ്മളിവിടെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ കയറണമെങ്കിൽ നമുക്ക് അവർക്ക് പൈസ കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് സൂര്യകാന്തി പൂക്കൾ പൂത്ത് നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ആ പൂക്കളൊക്കെ ചവിട്ടി മെതിച്ച് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവരിങ്ങനൊരു തീരുമാനം എടുത്തത്. സോ നമ്മൾ ആ ഒരു പൈസ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പാടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ് സൂര്യകാന്തി പൂ. ഈ പൈസ കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുന്നെങ്കിൽ ഈ ഒരു പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കയറ്റി വിടത്തുള്ളൂ. എനിക്ക് ഒരു 100 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക ഇവിടെ വരുവാണെങ്കിൽ.
ഒരുപാട് നേരം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. എത്ര പറഞ്ഞാലും എത്ര മനോഹരം എന്ന് പറഞ്ഞാലും തീരത്തില്ല. അങ്ങനെയാണ് ഞാൻ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ തിരിച്ചു പോയത്. അങ്ങനെ ആ ഒരു കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു മടങ്ങുകയാണ്. പോകുന്ന വഴിയിലേക്കുള്ള കാഴ്ചകളെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കി, എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെന്ന്. ഈ കാണുന്നത് ആറല്ല, ഇവിടെ മഴ പെയ്ത് വെള്ളം കയറി കിടക്കുന്നതാണ് ആറ് പോലെ. ആദ്യം കണ്ടപ്പോൾ ഞാൻ അത് ആറാണെന്നാണ് വിചാരിച്ചത്. സോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയുമായി കണ്ടുകൊണ്ടുതന്നെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.